കൊഹിനൂർ ജംസ് ഇന്നലേക്ക് വീണ്ടും സ്വാഗതം. എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയാണ്. പ്രഷർക്ക് ജ്യോതിഷപരമായ എന്ത് സംശയമുണ്ടെങ്കിലും അതല്ല അനുയോജ്യമായ രത്നം തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. ഇനി വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് 3537 SMS നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ SMS ചെയ്യാവുന്നതുമാണ്. സാർ, നമുക്ക് അന്ന് തന്നെ ഒരു SMS പോയാലോ? ഓക്കെ, അതിനു മുമ്പ് നമുക്കൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ജനനസമയം കൂടി പറയും. 6:55 AM. എവിടെയാണ് ജനിച്ചത്? തൃശ്ശൂർ. ഇത് താരയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണോ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. 17/4/1989 6:55 AM തൃശ്ശൂർ. പൂരം നക്ഷത്രമാണ് അല്ലേ? എന്താണ് അറിയേണ്ടത്? ഓക്കെ, ഇപ്പം ജോലി അന്വേഷിക്കുകയാണോ? ഇതിനകത്ത് ഭാവിയിൽ വളരെ ബെറ്റർ ആയിട്ടുള്ള ജോലിയൊക്കെ കിട്ടുന്ന നല്ല ഒരു ഗ്രഹനിലയുള്ള ജാതകമാണ്. പക്ഷേ ഇപ്പം കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടകശനി 2017 വരെയുണ്ട്. അപ്പോൾ അതുവരെയുള്ള കാലഘട്ടത്തിൽ ഇപ്പം ജോലിയിൽ വലിയ ഉയർച്ചയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ വ്യാഴം ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം തരേണ്ട വ്യാഴം ഇപ്പം അനുകൂല സ്ഥാനത്തല്ല, പ്രതികൂല സ്ഥാനത്താണ്. അതിന് ജന്മവ്യാഴം എന്ന് പറയും. അത് അടുത്ത വർഷമേ അനുകൂലമാകുള്ളൂ. അപ്പം ഏതായാലും ഒരു വർഷത്തേക്ക്, അതായത് അടുത്ത ജൂലൈ 13 വരെയുള്ള കാലഘട്ടത്തിൽ ജോലിയൊന്നും മാറാൻ പറ്റിയ ഒരു സമയമല്ല. ഈ ജോലി എന്നൊക്കെ തുടരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിനകത്ത് ഒരു നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ, ജനിച്ച സമയത്ത് സുപ്രീം ഫോൾ പ്ലാനറ്റ്, എല്ലാ ഗ്രഹങ്ങളുടെയും പിതാവായി കണക്ക് കൂട്ടുന്ന സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ്. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. രണ്ടാമത്, ഇതിനകത്ത് ഗജകേസരി യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. ഗജകേസരി യോഗമുള്ള ആൾ 1000 പൂർണേന്ദ്രനെ കാണത്തക്ക കാലത്തോളം രാജ്ഞിതുല്യം ജീവിക്കണം എന്നാണ് അതിൻ്റെ ഫലം. അപ്പം അങ്ങനെ ഭാവി ജീവിതമൊക്കെ വളരെ ശോഭനമാണ്. ഓക്കെ, താരാ, താങ്ക് യു. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം, കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. ഹലോ, പേര് പറയൂ. ഹലോ, ഹലോ, പേര് പറഞ്ഞോളൂ. പേര് പറഞ്ഞോളൂ. ഹലോ, ഹലോ, പേര് പറയൂ. പത്മകുമാരി. പത്മകുമാരി, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 3 October 1940. 3 October 1940. ഇത് ആരുടേതാണ്? ഇത് ആരുടേതാണ് ഡേറ്റ് ഓഫ് ബർത്ത്? ഓക്കെ, ജനന സമയം കൂടി പറയുമോ? ഓക്കെ, നക്ഷത്രം അറിയാമോ? പൂരിട്ടാതി. നാട്ടിലാണോ ജനിച്ചത്? നാട്ടിലാണോ ജനിച്ചത്? ഈ 3 October 1940 പറഞ്ഞു. 3 October 1940 പൂരിട്ട നക്ഷത്രം, അത് ചോതി നക്ഷത്രമാണ്. അപ്പൊ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ശരിയല്ല. ഇതിപ്പോൾ ഏതെങ്കിലും റെക്കോർഡ്സിലുള്ള അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും, ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കത്തില്ല. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് ഒന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത്. ഹലോ, അപ്പൊ ഒന്നുകൂടെ നോക്കിയിട്ട് വിളിക്കുമോ? ഈ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് പൊരുട്ടാതെ നക്ഷത്രം വരത്തില്ലെന്നാണ് സാർ പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ നോക്കിയിട്ട് വിളിച്ചോളൂ. ഓക്കെ സാർ, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം, കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. ഹലോ, ഹലോ, പേര് പറഞ്ഞോളൂ. എന്താണ്? ആഷി. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. സ്വല്പം ഉറക്കെ സംസാരിക്കാൻ, നമുക്ക് കേൾക്കുന്നില്ല. ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നുകൂടെ പറയൂ. 1971 ഏപ്രിൽ 17. 17/4/1971 രാവിലെ 10 മണിക്ക്. എവിടെയാണ് ജനിച്ചത്?
കാലിക്കറ്റ്. പൂരയുടെ നക്ഷത്രമാണോ? എന്താണ് അറിയേണ്ടത്? ഇപ്പോൾ രാഹുദശയിൽ ശനിയുടെ അപഹാരം നടക്കുകയാണ്. ഇതിനകത്ത് രാഹുദശ എന്താണ്? എന്താ ചൊവ്വാദശ അല്ല പൂര പൂരയുടെ നക്ഷത്രമല്ല. ഈ പ്രായത്തിൽ പൂരയുടെ നക്ഷത്രം ഉള്ളവർക്കെല്ലാം ഇപ്പം രാഹുദശയിൽ ശനിയുടെ അപഹാരമാണ്. ഇപ്പം 44 വയസ്സും 4 മാസമായി. അപ്പം പൂര ഈ രാഹുദശ 2027 നവംബർ വരെയുണ്ട്. ഇപ്പോൾ ഈ രാഹുദശ അത്ര ഒരു അനുകൂലമായ ഒരു ദശാകാലമല്ല. അതിൻ്റെ സ്ഥാനം അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാവുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല ഏഴശനി നടക്കുകയാണ് പൂരാട നക്ഷത്രക്കാർക്കെല്ലാം. അതുകൊണ്ട് ഇത് വാദരോഗങ്ങൾ വളരെ കരുതിയിരിക്കേണ്ട സമയമാണ്. ബാക്ക് പെയിൻ, ജോയിൻറ്റ് പെയിൻ, ഇൻഫ്ലമേഷൻ ജോയിൻസ്, വയറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, വേദനകൾ, ശരീര എല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ അലർജി, സ്കിൻ ഡിസീസ് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഇത് പൊതുവേ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇതിനകത്ത് ശനി ജനിച്ച സമയത്ത് തന്നെ അതിൻ്റെ നീചക്ഷേത്രത്തിലാണ്. ഓക്കെ, അത് കഴിഞ്ഞ പൊതുവെ ഈ രാഹുദേശം കഴിഞ്ഞ പൊതുവെ നല്ല കാലഘട്ടമാണ്. കാരണം ഇതിനകത്ത് സൂര്യൻ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിലാണ്. അപ്പോൾ ഞാനിങ്ങനെ പല ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞെങ്കിലും അത് മരുന്ന് കൊണ്ടൊക്കെ മാറാവുന്ന ഒരു ഗ്രഹനില കൂടെയാണ്. ഇതിനകത്ത് കൂറ കൂറെന്ന് പറയുന്നത് ധനുക്കൂറാണ്. ധനുരാശിയുടെ അധിപൻ എന്ന് പറയുന്ന വ്യാഴമാണ്. കൂറിൻ്റെ അധിപൻ എപ്പോഴും നല്ല ചെയ്യും. വ്യാഴത്തിനെ നമ്മൾ വൈദ്യനാഥൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം മരുന്ന് കൊണ്ടൊക്കെ ഇതൊക്കെ കുറയാനുള്ള സാധ്യതയുള്ള ഒരു ഗ്രഹനില കൂടാണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം, കൊഹിനു ജെംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. ഹലോ ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. 16/4/1979. എന്റെ ഹസ്ബൻഡിന്റെയാണ്. ജനനസമയം കൂടി പറയും. 1:45 PM. എവിടെയാണ് ജനിച്ചത്? കേരളത്തിലാണ്. 16/4/1979. 1:45 PM. തൃക്കേട്ട അല്ലേ? അതെ, തൃക്കേട്ട നക്ഷത്രം. എന്താണ് അറിയേണ്ടത്? ജോലി എന്താണ്, മാറാൻ ശ്രമിക്കുന്നുണ്ടോ അതോ എന്താണ്? ജോലി മാറാൻ ശ്രമിക്കണം ഒരു ആഗ്രഹം. നല്ലൊരു ജോലി കിട്ടാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ഇപ്പോൾ പറ്റിയ സമയമല്ല. ജോലി മാറാനും പറ്റിയ സമയമല്ല, ബിസിനസ് തുടങ്ങാനും പറ്റിയ സമയമല്ല. ഇപ്പോൾ ഏഴശനിയുടെ മൂർധന്യം എന്ന് പറയുക, അത് ജന്മശനി എന്നാണ് പറയുന്നത്. അപ്പം അത് മാത്രമല്ല, ഇതിനകത്ത് ശനി ജനിച്ച സമയത്ത് നിൽക്കുന്നത് തന്നെ ശത്രുക്ഷേത്രത്തിൽ രാഹുവിൻ്റെയും ഗുളിയൻ്റെയും കൂടെയൊക്കെയാണ്. അപ്പോൾ ഈ ഏഴശനി ഇപ്പം 3 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനി 4.5 വർഷം കൂടെ ഉണ്ട്. അപ്പോൾ ആ കാലഘട്ടം അത് എപ്പോഴും ഒരു തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ അധിക ചെലവും മനഃപ്രയാസവും ദുഃഖമൊക്കെ ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഉള്ള ജോലി എങ്ങനെയെങ്കിലും കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഏറ്റവും അനുകൂലമായ കാര്യം. ഭാവി ഏതായാലും വളരെ 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 ശോഭനമാണ്. ഈ ഏഴശനി കഴിഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സൊക്കെ തുടങ്ങാം. കാരണം ഇതിനകത്ത് വ്യാഴം അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഹംസയോഗം എന്ന് പറഞ്ഞ നല്ലൊരു യോഗമുണ്ട്. ഹംസയോഗമുള്ള ആൾക്കാർ ധനപരമായിട്ടും വളരെയധികം ഉയർച്ച ഉണ്ടാകണമെന്നാണ്. അപ്പം ധന ഒരു പ്രശ്നമേ അല്ലാത്ത യോഗമാണ് ഹംസയോഗം. അപ്പം ഈ ഏഴശനി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബിസിനസ്സൊക്കെ തുടങ്ങാം, വളരെ നന്നായിരിക്കും. ഏറ്റവും അനുകൂലമായ രത്നം യെല്ലോ സഫയർ ധരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് രണ്ട് ഒരു നീചഗ്രഹവും ഒരു ശുഭഗ്രഹവുമാണ്. പക്ഷേ ചൊവ്വ നിൽപ്പുണ്ട്, ബുധൻ നിൽപ്പുണ്ട്. പക്ഷേ ബുധൻ നീചക്ഷേത്രമായതുകൊണ്ട് ബുധനെ നമ്മൾ നീചഗ്രഹമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ രണ്ട് നീചഗ്രഹങ്ങൾ നിൽക്കുകയാണ്. മാത്രമല്ല ഈ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുകയാണെങ്കിൽ പോലും സൂര്യൻ്റെയും ശനിയുടെയും മധ്യത്തിലാണ് നിൽക്കുന്നത്. അതിന് പാപമധ്യസ്ഥിതി എന്നൊക്കെയാണ് പറയുക. അതുകൊണ്ട് ഈ ഇതിന് ബലക്കുറവുണ്ട് ഉച്ചത്തിലാണെങ്കിൽ പോലും. അതുകൊണ്ട്
ഒരു യെല്ലോ സഫയർ ധരിക്കുന്ന വേണം, നന്നായിരിക്കും. ഒരു 2.5 to 3.25 വരെയുള്ള യെല്ലോ സഫയർ വലത് കയ്യിൽ ചൂണ്ടുവരല്. വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. പാലിൽ ശുദ്ധീകരിക്കുക. യെല്ലോ സഫയർ പുഷ്യരാഗം വ്യാഴാഴ്ച ദിവസം തേസ്ഡേ. പൊതുവെ ഭാവി കുഴപ്പമില്ല, അതിനകത്ത് സൂര്യനൊക്കെ ഉച്ചക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തോളൂ, കട്ട് ചെയ്തിട്ട് വിളിച്ചോളൂ, നമുക്ക് വേറൊരു കോളർ ലൈനിലുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം, കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഞാൻ എന്റെ മോന്റെ കാര്യം അറിയാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 6/11/1993. 6/11/1993 രാത്രി 1:10 വെളുപ്പിനെ അല്ലയോ? അതായത് 7-ാം തീയതി വെളുപ്പിനെയാണോ? 7-ാം തീയതി വെളുപ്പിനെയാണോ അതോ 6-5? എന്താണ്? അപ്പൊ ഡേറ്റ് 7 ആവത്തില്ലേ? എത്ര മണിക്കാ വെളുപ്പിന്? 1:10. 5-ാം തീയതി രാത്രി ആയിരിക്കും. 1:10 AM എവിടെയാണ് ജനിച്ചത്? കോട്ടയം. നക്ഷത്രം ഏതാണ്? പുണർഗം. ശരിയാ. എന്താണ് അറിയേണ്ടത് അതിനെ കുറിച്ച്? ഭാവിയൊക്കെ വളരെ നല്ലതാണ്. രാജയോഗമൊക്കെ ഉള്ള ജാതകമാണ്. ശുക്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ബുധൻ നിൽക്കുന്നത് പക്ഷേ സൂര്യൻ്റെ കൂടെയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിച്ച എന്ന് വെച്ചാൽ കൂടുതൽ കഠിനമായ ശ്രമം വിദ്യാഭ്യാസത്തിൽ നടത്തിയാൽ മാത്രമേ നല്ല മാർക്കുകളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ. അതുപോലെ ബുധദശ നടക്കുകയാണ്. അപ്പോൾ വിജയിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, കുറച്ചൊരു കഠിന ശ്രമം വേണം. സാധാരണ ഉണ്ടായിരുന്നതിൽ കൂടുതലായിട്ട് നല്ല ജോലിയെല്ലാം കിട്ടും. ഇതിനകത്ത് നല്ല ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അത് ഏറ്റവും നല്ല ഒരു യോഗമാണ്. അത് മാത്രമല്ല നീചഭംഗ രാജയോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അത് കൂടാതെ രാജയോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. ഇങ്ങനെ അനവധി യോഗങ്ങളുള്ള ജാതകമാണ്. ഭാവിയൊക്കെ വളരെ ശോഭനമായിരിക്കും. കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നലെ ഒരു ചെറിയ ഇടവേളയാണ്. എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോജിയോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയാണ്. പ്രേക്ഷകർക്ക് ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും അതല്ല അനുയോജ്യമായ രത്നം തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.